ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നീച വംഗ രാജയോഗത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഒരു വ്യക്തിയുടെ ജാതത്തിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ നീചത്തിൽ നിൽക്കുകയാണെങ്കിൽ, നീചക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ, ആ നീചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് നീച വംഗ രാജയോഗമുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വ്യാഴം എന്ന ഗ്രഹം മകരം രാശിയിൽ നീചത്തിൽ നിൽക്കുമ്പോൾ ആ മകര രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിന് നീചഭംഗ രാജയോഗമുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ. ഈ വീഡിയോയിൽ ഞാൻ ശനി എന്ന ഗ്രഹം നീചത്തിൽ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ആ ശനിക്ക് നീചഭംഗ രാജയോഗമുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ച് ഞാൻ പറയാം. പ്രധാനമായും മൂന്ന് രീതികളാണ്. ഇപ്പോൾ ശനിയുടെ നീചക്ഷേത്രം ആദ്യം അറിയണം. മേടമാണ് ശനിയുടെ നീചക്ഷേത്രം. ഉച്ചക്ഷേത്രം തുലാം. മേടം സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ്, ചൊവ്വയുടെ സ്വന്തം ക്ഷേത്രമാണ്. ഇതൊക്കെ ആദ്യം അറിയണം. അപ്പോൾ ഒരു വ്യക്തിയുടെ ജാതത്തിൽ ശനി മേടത്തിൽ നിൽക്കുന്നു, അപ്പോൾ നീചനായി നിൽക്കുന്നു. അപ്പോൾ ആ ശനിയുടെ നാല, ആ മേടം എന്ന രാശിയുടെ നാഥൻ ചൊവ്വയാണ്. ആ വ്യക്തിയുടെ ജാതത്തിൽ ചന്ദ്രൻ ഏത് രാശി നിൽക്കുന്നു നോക്കുക. ആ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ ചന്ദ്രൻ്റെ കൂടെ ചൊവ്വ നിൽക്കുക, അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 4, 7, 10 ഈ കേന്ദ്ര ഭാവങ്ങളിൽ ഒന്നിൽ ഈ മേടത്തിൻ്റെ നാഥനായി ചൊവ്വ നിൽക്കുക. അപ്പോൾ ചന്ദ്രകേന്ദ്രത്തിൽ ചൊവ്വ വരുന്നു. അങ്ങനെ വരുമ്പോൾ മേടത്തിൽ നിൽക്കുന്ന ശനിക്ക് നീചഭംഗ രാജയോഗം സംഭവിക്കും. ഉദാഹരണത്തിന്, ഇപ്പോൾ മിഥുനത്തിൽ ചൊവ്വ നിൽക്കുക, അല്ല ചന്ദ്രൻ നിൽക്കുന്നു, മിഥുനത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, ആ ചന്ദ്രൻ്റെ കൂടെ ചൊവ്വ നിൽക്കുക, അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 4-ാം ഭാവമായ കന്നിയിലോ 7-ാം ഭാവമായ ധനുവിലോ 10-ാം ഭാവമായ മീനത്തിലോ ചൊവ്വ നിൽക്കുക. അപ്പോൾ ആ ചന്ദ്രകേന്ദ്രത്തിൽ ചൊവ്വ വന്നു. മേടത്തിൻ്റെ നാഥനായ ചൊവ്വ ചന്ദ്രകേന്ദ്രത്തിൽ വന്നു. അങ്ങനെ വരുമ്പോൾ മേടത്തിൽ നിൽക്കുന്ന ശനിക്ക് നീചഭംഗ രാജയോഗം സംഭവിക്കും. അടുത്തതായി, ഈ മേടം സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ്. ഈ വ്യക്തിയുടെ ജാതത്തിൽ ലഗ്നം ഏത് രാശിയാണെന്ന് നോക്കുക. ല എന്ന് കാണാം, അതാണ് ലഗ്നം. ആ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുക, അല്ലെങ്കിൽ ലഗ്നത്തിൻ്റെ 4, 7, 10 ഭാഗങ്ങളിലൊന്നിൽ സൂര്യൻ നിൽക്കുക ലഗ്നകേന്ദ്രത്തിൽ. അങ്ങനെ വരുമ്പോൾ മേടത്തിൽ നിൽക്കുന്ന ശനിക്ക് നീചഭംഗ രാജയോഗം സംഭവിക്കും. ഇപ്പോൾ അതുപോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലോ, ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 4, 7, 10 ഭാഗങ്ങളിലോ സൂര്യൻ നിന്നാലും മേടത്തിൽ നിൽക്കുന്ന ശനിക്ക് നീചഭംഗ രാജയോഗം സംഭവിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന്, ലഗ്നം എടവമാണെന്ന് വിചാരിക്കാം. എടവം ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുക, അല്ലെങ്കിൽ 4-ാം ഭാവമായ ചിങ്ങത്തിലോ 7-ാം ഭാവമായ വൃശ്ചികത്തിലോ 10-ാം ഭാവമായ കുംഭത്തിലോ ലഗ്നകേന്ദ്രത്തിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ മേടത്തിൽ നിൽക്കുന്ന ശനിക്ക് നീചഭംഗ രാജയോഗം സംഭവിക്കും. അടുത്ത രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പം മേടത്തിൽ ശനി നീചനെ നിൽക്കുന്നു, അംശകം നോക്കുക. ആ വ്യക്തിയുടെ ജാതത്തിലെ അംശകം, അംശകത്തിൽ തുലാത്തിലെ ശനി ഉച്ചന നിന്ന് കഴിഞ്ഞാൽ മേടത്തിൽ നിൽക്കുന്ന ശനിക്ക് നീചഭംഗ രാജയോഗം സംഭവിക്കും. അപ്പോൾ ചന്ദ്രാലോ ലഗ്നാലോ മേടത്തിൻ്റെ സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ് മേടം. ആ സൂര്യൻ ലഗ്നാലോ ചന്ദ്രാലോ കേന്ദ്രഭാഗങ്ങൾ വരിക, അല്ലെങ്കിൽ മേടത്തിന് അതിനായി ചൊവ്വ ചന്ദ്രകേന്ദ്രത്തിൽ വരിക, അല്ലെങ്കിൽ അംശത്തിൽ ഉച്ചക്ഷേത്രത്തിൽ തുലാത്തിൽ ശനി നിൽക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് മേടത്തിൽ നിൽക്കുന്ന ശനിക്ക് നീചഭംഗ രാജയോഗം സംഭവിക്കുന്നത്. ഈ നീചഭംഗ രാജയോഗത്തിൽ നിൽക്കുന്ന ശനിയൊക്കെ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ലഭിക്കുകയാണെങ്കിൽ, ദശ, ശനിയുടെ ദശ, നീചഭംഗ രാജ്യത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയൊക്കെ ആ വ്യക്തിക്ക് ലഭിക്കുകയാണെങ്കിൽ, തീർച്ചയായും ആ ശനിദശ ഒരുപാട് ഗുണങ്ങളും സൗഭാഗ്യങ്ങളും ആ വ്യക്തിക്ക് നൽകും. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ വേറൊരു ഗ്രഹം നീചത്തിൽ നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ നീചഭംഗ രാജയോഗം ഉണ്ടോ, എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ച് പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.